ദേശാഭിമാനി ബുക്സ് അവര് ദേശാഭിമാനിക്കാർ പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകം ഞങ്ങളൊക്കെ 1985-92 ആ കാലഘട്ടത്താണെന്ന് തോന്നുന്നു കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു. വിഷവൃക്ഷത്തിന്റെ അടിവേരുകൾ, അതായത് ഈ മനോരമയുടെ പേരന്റ് കുടുംബമായ കണ്ടത്തിൽ കുടുംബക്കാര് കേരളത്തിൽ കാണിച്ചിട്ടുള്ള മുഴുവൻ അഭ്യാസങ്ങളും പരിപാടികളും ക്രിസ്ത്യാനിയുടെ ലേബൽ വെച്ച് ഇവന്മാര് കാണിച്ചിട്ടുള്ള മുഴുവൻ തുരപ്പൻ പരിപാടികളും ഈ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൃത്യമായിട്ട്, അത് ഇ കെ നയനാര് നേതൃത്വം നൽകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൃത്യമായിട്ട് ഇവന്മാരുടെ തൊലി ഒരിച്ച് കംപ്ലീറ്റ് ഇവരെ എക്സ്പോസ് ചെയ്തതാണ്. കംപ്ലീറ്റ് എക്സ്പോസ് ചെയ്ത് അതായത് എന്നിട്ട് അവസാനം മനോരമ ഫ്രണ്ട് പേജിൽ എഡിറ്റോറിയൽ എഴുതി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത ഞങ്ങളുടെ അജണ്ടയാണ്, അത് ഞങ്ങൾ മാറ്റാൻ പോകുന്നില്ല, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ ജീവിത അവസാനം വരെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയിൽ അടിയുറച്ചു നിൽക്കും എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട് പേജിൽ എഡിറ്റോറിയലും എക്സ്പ്ലനേഷനും ഒക്കെ എഴുതും. അങ്ങനെ കുറെ ദിവസം ഞാൻ എക്സാക്ട്ലി അത് ഓർക്കുന്നില്ല. ദേർ വാസ് എ സ്റ്റിഫ് ഫൈറ്റ്, അതായത് 1956 തുടങ്ങി ഏകദേശം 1996 വരെ, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 56 തുടങ്ങി 96 വരെ, അപ്പം 40 വർഷക്കാലം അതിഭയങ്കരമായ ഫൈറ്റ് ആയിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മനോരമയും തമ്മിൽ ഉണ്ടായിരുന്നത്. അവരങ്ങോട്ടും ഇങ്ങോട്ടും മുണ്ട് പറിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ വിനോദം. മാർഷു പാർട്ടിയുടെ മുണ്ട് പറിച്ച് മാർഷു പാർട്ടിയെ അണ്ടർവെയർ മാത്രം ഇടിപ്പിച്ച് ഓടിക്കൂടി ഓടിക്കുക എന്നുള്ളത് മനോരമയുടെ വിനോദം, മനോരമയുടെ മുണ്ട് പറിക്കുക എന്നുള്ളത് മാർഷു പാർട്ടിയുടെ വിനോദം. അപ്പം ഒരു ചെറിയ പ്രകടനം DYFIയുടെയോ അല്ലെങ്കിൽ SFIയുടെയോ ഒരു ചെറിയ പ്രകടനം, ഒരു ചെറിയ ഒരു കോളേജ് കൗൺസിലിലോ എന്തെങ്കിലും SFI ജയിച്ചാൽ അന്ന് കോട്ടയത്തെ മനോരമയ്ക്ക് ഡേറ് കിട്ടും. ചുമ്മാ അതിന് അവർ SFI കാരൻ പോയാലും വർഗശത്രുവിനിട്ട് ഒരു കല്ല് പറിക്കി എറിഞ്ഞേച്ചേ അതിലെ പോകത്തുള്ളൂ. അപ്പൊ ഇത് കൃത്യമായിട്ട് അവര് ആത്മാർത്ഥമായിട്ട് അവർ തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഫൈറ്റ് നിലനിൽക്കെ തന്നെ ഈ രാഷ്ട്രീയ മാറ്റങ്ങളിൽ കൃത്യമായിട്ട് രാജീവ് ഗാന്ധിയുടെ മരണശേഷം 1991 രാജീവ് ഗാന്ധി മരിക്കുന്നത്. ഈ രാജീവ് ഗാന്ധിയുടെ മരണശേഷം നാഷണൽ പൊളിറ്റിക്സിൽ വന്ന മാറ്റത്തിൽ BJP ഒരു ശക്തിയായിട്ട് 89 ഇലക്ഷനിൽ 120 സീറ്റോടുകൂടി ഉദയം ചെയ്യും. 91 150 സീറ്റും ആയതോടുകൂടി നാഷണൽ പൊളിറ്റിക്സിൽ മാറ്റം സംഭവിച്ചു. മാറ്റം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ജിഹാദി ഈ ടീമുകളെല്ലാം കൂടെ ഒന്നായി. ഒന്നായതോടുകൂടി സോണിയാഗാന്ധിയുടെ ഉപദേശകരായിട്ട് ഹർകിഷൻ സിംഗ് സുർജിത്തും ജ്യോതി ബാസുവും കയറി. അതോടുകൂടി എന്ത് ചെയ്തു, ആ മാറ്റം മനോരമയിലും റിഫ്ലക്ട് ചെയ്തു. നേരത്തെ അവിടെ ചെല്ലുമ്പോ ഒരു ജോലിക്ക് ചെല്ലുന്ന മനോരമയിലെ ആൾക്കാരെ അന്വേഷിക്കുന്നത് നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിനോ ഏതെങ്കിലും ഒരു ലെഫ്റ്റ് റിലേഷൻ, ഇടതുപക്ഷവുമായിട്ടോ ഇടതുപക്ഷ ചിന്താഗതിയോ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ജോലി പോയിട്ട് അവിടെ നിങ്ങളെ ഒരു കാരണവശാലും അടുപ്പിക്കത്തില്ലായിരുന്നു. അതായത് നിങ്ങൾ പക്ക റൈറ്റ് വിങ് ആണെങ്കിൽ മാത്രമേ പോകത്തുള്ളൂ. പക്ഷേ ഇതേ മനോരമയില് 2004 ശേഷം ഒരാളെ പോലും കമ്മ്യൂണിസ്റ്റ് അല്ലാത്തവരെ ഇല്ല. അപ്പൊ അതിന്റെ അകത്ത് നൊഴിഞ്ഞു കയറിയിട്ടുള്ള ജിഹാദികളും കമ്മ്യൂണിസ്റ്റിന്റെ റൂട്ടിൽ കൂടെയാണ് അവിടെ നൊഴിഞ്ഞു കയറിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം അതിന്റെ അകത്ത് ഒരു കാര്യമുണ്ട്, ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു ചെറിയ പ്രത്യേകതയുണ്ട്, അവര് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളപ്പം ഭയങ്കര നിങ്ങളുടെ സഹോദരനായിട്ട് അഭിനയിച്ച് നിങ്ങളുടെ കൂടെ നിന്ന് അത് ചെയ്തോ ഇത് ചെയ്തോ എന്നെല്ലാം പറഞ്ഞ് നമ്മളെ കൊണ്ട് ജയിക്കും, അവസാനം നമ്മളെ പടുകുഴിയിലാക്കും. ആ പണിയാണ് അവർ കോൺഗ്രസിലിട്ട് ഡൽഹിയിൽ കൊടുത്തത്. ഉപദേശകരായിട്ട് കയറി മര്യാദയ്ക്ക് ജീവിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസിനെ ഇല്ലാണ്ടാക്കി. 1000 വർഷം മര്യാദയ്ക്കിരുന്ന കോൺഗ്രസ് ആണ് ഇവന്മാരെ ഉപദേശകരായിട്ട് ഹർഗിജൻ സിംഗ് സുർജിത്തിനെയും ജ്യോതി ബാസുവിനെയും കയറ്റി. 2004 ഭരണവും കിട്ടി. അവർ വിചാരിച്ചു ഓക്കെ ഇത്ര നല്ല ഉപദേശകർ ഇനി ഇല്ലാന്ന് വിചാരിച്ച് കയറ്റിയത്. അതേ പ്രശ്നം തന്നെയാണ് മനോരമയ്ക്കും പറ്റിയത്, സോണിയാഗാന്ധിക്കും കോൺഗ്രസിനും പറ്റിയ, ഡൽഹിയിൽ പറ്റിയ അബദ്ധമാണ് കോട്ടയത്ത് ഇവർക്കും പറ്റിയത്. ഇവര് കമ്മ്യൂണിസ്റ്റുകാരെ ഉപദേശകരായി കൂട്ടി കൃത്യമായിട്ടുള്ള പണി കിട്ടി പെമ്മക്കളെ ആമക്കളെ ഒക്കെ ജിഹാദി കൊണ്ടുപോയി. അത്രേ ഉള്ളു കാര്യം, അതാണ് ശരിക്കും സംഭവിച്ചിരിക്കുന്നത്. പിന്നെ ഞങ്ങൾക്കൊക്കെ ഇത് 10 വർഷം മുമ്പിലേ അറിയായിരുന്നു, ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് പോയിരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയായിരുന്നു ആ കാലഘട്ടങ്ങളിൽ. ഇത് ഒന്നും രണ്ടും അല്ല, ഒത്തിരി പേര് അവരുണ്ട്. അത് പല സമയത്താണ് പുറത്തു വന്നിരിക്കുന്നത്. 8-9 വർഷമായിട്ട് ഇത് 2000 ഇവരുടെ ഈ പ്രോസസ്സ് 2014 മുമ്പ് ചെയ്തു. പിന്നെ ഇതിനകത്ത് ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, 2004-2014 UPA ഗവൺമെന്റ് എന്ന് പറയുന്ന നടന്ന ഗവൺമെന്റ് ശരിക്കും എക്സാക്ട്ലി ബാബറിന്റെയും അക്ബറിന്റെയും ഹുമയൂണിന്റെയും ഔറംഗസീബിന്റെ ഒക്കെ ഫോട്ടോസ്റ്റാറ്റ് ജിഹാദി മുഗൾ ഗവൺമെന്റ് ആണ് ഇന്ത്യ ഭരിച്ചത്. അതിനൊരു തെളിവ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, ഈ നമ്മളൊക്കെ നമ്മൾ പല സ്ഥലം മേടിക്കാൻ വേണ്ടി നമുക്ക് പലരും ഇപ്പൊ ഒരു ബ്രോക്കർ പറയുന്നു ഓക്കെ ഒരു സ്ഥലമുണ്ട്, ഒരു 4 ഏക്കർ തോട്ടമുണ്ട്,
അത് കാണാം നമുക്ക് പോകാം മേടിക്കാം എന്നൊക്കെ പറയുന്നു. നമ്മൾ ഈ ബ്രോക്കറിന്റെ കൂടെ ആട്ടുകുഞ്ഞു പോകുന്ന പോലെ പോകുന്നു. ബ്രോക്കർ അവിടെ രാജാവാണ്. അവൻ പറയുന്നു ഇത് സാറേ ഇത് ഇത്രയാണ് സ്ഥലം, ഇന്റെ അതിരി ഇവിടെയാണ്, ഇവിടെ ഇത്ര ആനിയുണ്ട്, പ്ലാവുണ്ട്, റബ്ബറുണ്ട്, തെങ്ങുണ്ട്, പനയുണ്ട്, അവിടെ റോഡുണ്ട്, അതിന്റെ അപ്പുറത്ത് പുഴയുണ്ട്, വറ്റാത്ത വെള്ളമുണ്ട്, കണ്ണറുണ്ട് എന്നൊക്കെ പറയുന്നു. നമ്മൾ കുഞ്ഞാട് പോലെ അവിടെ പോയി നിൽക്കുന്നു, ഇതെല്ലാം കാണുന്നു, ഇതിന്റെ വില എത്രയാന്ന് ചോദിക്കുന്നു. അവനൊരു വലിയ വില പറയുന്നു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ കുറച്ച് ആഭരണം വിറ്റും നമ്മുടെ ഉള്ള പൈസയും കൂട്ടി ബാങ്ക് ലോണും എല്ലാം മേടിച്ച് എങ്ങനെയാലും തല്ലി കൂട്ടി ആ പറമ്പ് നമ്മള് ഈ ഓണർക്ക് പൈസ കൊടുത്ത് ഇത് എഴുതിയിട്ട്, അതായത് രജിസ്റ്റർ ഓഫീസിൽ പോയി ഇത് എഴുതി ചെയ്തിട്ട് ഈ പറമ്പ് കയ്യേറുക എന്ന് പറഞ്ഞ ഒരു ചടങ്ങുണ്ട്. അതായത് പറമ്പ് നമ്മൾ എഴുതിയിട്ട് എന്ത് ചെയ്യും, കേരളത്തിന്റെ ഇതനുസരിച്ചാണ് നമ്മൾ രജിസ്റ്റർ ഓഫീസിൽ പോയി നമ്മുടെ പേരിൽ രജിസ്റ്റർ ആധാരം രജിസ്റ്റർ ചെയ്തിട്ട് അതിന്റെ കോപ്പി വാങ്ങിച്ച് ഈ ഓണർ അല്ലെങ്കിൽ ബ്രോക്കറോ അക്കമ്പനി ചെയ്ത് നമ്മൾ ആ പറമ്പ് നമ്മൾ തുറന്ന് നമ്മൾ കൈവശപ്പെടുത്തുക എന്ന് പറയും. അതൊരു സിംബോളിക്കാണ്. നമ്മൾ അവിടെ കയറും, കയറി എസ്റ്റാബ്ലിഷ് ചെയ്യും. അപ്പൊ നമ്മൾ ആദ്യം പറമ്പ് കാണാൻ ബ്രോക്കറിന്റെ കൂടെ പോകുമ്പോൾ നമുക്കൊരു ബോഡി ലാംഗ്വേജ് ഉണ്ട്. നമ്മൾ അത് മേടിച്ചിട്ട് ആ പറമ്പിൽ കയറുന്ന ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ട്. ദ വേ വി കം ആ പറമ്പിലോട്ട് കയറുന്നത് ഇത് എന്റെയാണ്, ഞാൻ അധ്വാനിച്ച് എന്റെ വേർപോണ്ട് മേടിച്ച എന്റെ പറമ്പാണ്, ഈ പറമ്പിന് എന്റെ അധീനത്തിലാണ് എന്നൊരു ഭാവം നമ്മുടെ മുഖത്തും നമ്മുടെ ശരീരത്തിലും ഉണ്ട്. ഇനി ഞാനിത് എന്താ പറഞ്ഞെന്ന് ചോദിച്ചാല്, ഈ 2004-2014 ഇന്ത്യ വിസിറ്റ് ചെയ്ത ചൈനീസ് മന്ത്രിമാരുടെയും പ്രധാനമന്ത്രിമാരുടെയും ബോഡി ലാംഗ്വേജ്, ഇന്ത്യ ആ കാലഘട്ടങ്ങളിൽ ഇന്ത്യ വിസിറ്റ് ചെയ്ത പാകിസ്ഥാനിലെ മന്ത്രിമാരുടെയും പ്രധാനമന്ത്രിമാരുടെയും ജനറൽമാരുടെയും ബോഡി ലാംഗ്വേജ് ഒന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ രാജ്യം 2004-2014 ഭരിച്ചിരുന്നത് ഈ യു പി ഐയും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും തേർഡ് ഫ്രണ്ടും ഒന്നും അല്ല. ആ 10 വർഷം നമ്മള് അറിഞ്ഞോ അറിയാതെയോ പാകിസ്ഥാന്റെയും ചൈനയുടെയും അടിമകളായിരുന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ബോധ്യമാവും. ഇതുകൊണ്ടുള്ള ദുരന്തം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ആ രാഷ്ട്രീയം പറയാനല്ല വന്നത്, ദുരന്തം എന്താണെന്ന് ചോദിച്ചാല് ഇത് നമ്മളിൽ പലർക്കും മനസ്സിലാക്കിയില്ലെങ്കിലും യു പി ഐയോട് ഒട്ടി നിന്ന പത്രക്കാർക്ക്, സിനിമക്കാർക്ക്, പോലീസുകാർക്ക്, ജുഡീഷ്യറിയിലെ ചിലർക്ക്, പിന്നെ കോളേജ് പ്രൊഫസർമാർക്ക്, അങ്ങനെ അനേകം നമ്മുടെ സമൂഹത്തിലെ ഉന്നത ശ്രേണിയിലും വരേണ്യ വർഗത്തിലും പെട്ട ആൾക്കാർക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലായി. ഇന്ത്യ ഒരു ഇസ്ലാമിക രാഷ്ട്രമായിട്ട് എനി ടൈം ഡിക്ലെയർ ചെയ്യപ്പെടാം, അല്ലെ അതിലേക്ക് പോകാമെന്ന് മനസ്സിലായി. അത് മുമ്പിൽ കണ്ടുകൊണ്ട് ഒത്തിരി ആൾക്കാർ സൂത്രത്തിൽ കൺവേർട്ട് ചെയ്തു. അതിൻ്റെ അകത്ത് ശബരിമലയായിട്ട് ബന്ധപ്പെട്ട ഫാമിലിയിലെ ഒരു വ്യക്തിയുണ്ട്. കേരളത്തിലെ സി പി എം പോളിറ്റ് ബ്യൂറോക്കാർ കാണും, പത്രലേഖകർ ഒത്തിരി പേരുണ്ട്, കേരളത്തിലെ ഒത്തിരി കോളേജ് പ്രൊഫസർമാർ എന്നൊക്കെ പറഞ്ഞ് ഇടതുപക്ഷ ചിന്തകരായിട്ട് അഭിനയിക്കുന്ന ആണും പെണ്ണുമായിട്ടുള്ള ആൾക്കാർ ഒത്തിരി പേരുണ്ട്. ഞാൻ പേരൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാം ഇതൊക്കെയാണെന്നുള്ളത്. അത് കൂട്ട് പല ആൾക്കാരും നുണയിടം, ഫോട്ടോസ്റ്റാറ്റ് കള്ളി, അങ്ങനെ ഒത്തിരി ആൾക്കാര് ഇതിന്റെ അകത്ത് സൂത്രത്തിൽ പോയി മതം മാറിയിട്ട് മാറാത്ത പോലെ നിൽക്കുന്നുണ്ട്. ഞാനൊരു ക്രിസ്ത്യാനിയാണ്. ഞങ്ങളുടെ കുറെയൊക്കെ അൽമായരും കുറച്ചൊക്കെ വൈദികരും ഒന്ന് രണ്ട് മെത്രാന്മാരും ഈ പ്രോസസ്സിന് വിധേയമായവരുണ്ട്. ഇത് പുറത്തുവരാത്തതിന്റെ കാരണം ജനങ്ങൾ അറിയണം. ഈ 2004-2014 മതം മാറിയത് ഒരു പത്രക്കാരൻ മാത്രമല്ല, കോട്ടയത്തെ ഒരു പത്രക്കാരനോ അവന്റെ കുടുംബവും മാത്രമല്ല. പിന്നെ പിള്ളേരുടെ കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കുമ്പോൾ നമുക്ക് അറിയാം. അല്ല ഷിൻസെ ഒന്ന് ക്ഷമിക്കുക, ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ, ക്ഷമിക്കൂ. അപ്പൊ ഇത്ര സമയം ക്ഷമിച്ചു, അല്ല ഷിൻസ് എന്നെ എതിർക്കുകയാണോ അതോ അനുകൂലിക്കാണോ, എന്താണ് ഷിൻസിന്റെ പ്രശ്നം? ഷിൻസിന്റെ പ്രശ്നം പറയാം, ഷിൻസ് എനിക്ക് ഒന്ന് വെള്ളം ഒഴിച്ചിട്ടിരിക്കാൻ തോന്നുന്നു, ഷിൻസിന് ഒന്നും മനസ്സിലാവുന്നില്ല. വെള്ളം അടിക്കാനാണെങ്കിൽ ഷിൻസിനെ എനിക്കും ഇഷ്ടമാണ്. ഞാൻ സാധാരണ 8 മണി രാത്രി 8 മണി കഴിഞ്ഞ അടിക്കാറ്, ഷിൻസിനെ കൂട്ടാം, കുഴപ്പമില്ല, ഞാൻ തുടരുകയാണ്. ഓക്കെ, അപ്പം കൂട്ട, ഇതിൽ ഇവർക്ക് സംഭവിച്ചത് ഈ പറഞ്ഞ വരേണ്യ വർഗമൊക്കെ അതിന്റെ അകത്ത് ഡോക്ടർമാരുണ്ട്, ലീഡിംഗ് യൂണിവേഴ്സിറ്റികളിലെ ഡൽഹിയിലും മറ്റു സ്ഥലത്തും ഉള്ള ഉണ്ട് ഇവരെല്ലാവരും. നിങ്ങൾക്കറിയാം, ഇപ്പൊ ഒരു ഡൽഹി പ്രൊഫസർ അകത്ത് കിടപ്പുണ്ട്, ബെനസീർ ഭുട്ടോയെ കൊന്ന ടെക്നോളജി ഉപയോഗിച്ച് നമ്മുടെ പ്രധാനമന്ത്രിക്കിട്ട് പണി കൊടുക്കാൻ ആയുധം ഓർഡർ ചെയ്യാൻ ശ്രമിച്ച ഒരു മലയാളി പ്രൊഫസർമാർ 2 എണ്ണം കിടപ്പുണ്ട് ജയിലില്. അപ്പൊ ഇതുപോലത്തെ പല അഭ്യാസങ്ങൾ, അതായത് നമ്മൾ വളരെ എഡ്യൂക്കേറ്റഡ് ആണെന്നും നമ്മളെ സംരക്ഷിക്കേണ്ടവരാണെന്നും നമ്മളെ ഗൈഡ് ചെയ്യേണ്ടവരാണെന്നും വിചാരിച്ചിരുന്ന പല ആൾക്കാരുമുണ്ട്. പിന്നെ ഇവിടെ കേരളത്തിൽ സംഭവിച്ച ഒരു ദുരന്തം, ഇത് വ്യാപകമായിട്ട് വന്നത് കേരളത്തിലെ 2 മേഖലകളിലാണ്. ഒന്ന് മീഡിയ, 2 സിനിമ. ഈ 2 മേഖലകളിലാണ് കൃത്യമായിട്ട് ഈ ജിഹാദിഫിക്കേഷൻ
കൃത്യമായിട്ട് അവര് നടപ്പിലാക്കാൻ സാധിച്ചത്. കാരണം അതൊരു ഡിപ്പെൻഡന്റ് മേഖലയാണ്. നിങ്ങൾക്ക് ഫണ്ട് വേണോ? എപ്പോഴും മീഡിയയ്ക്കും സിനിമയ്ക്കും എപ്പോഴും ഫണ്ട് ആവശ്യമുണ്ട്. അപ്പൊ ആ ആ ഒരു പ്രശ്നമുള്ളത് കാരണം ഈ അബണ്ടന്റ് ആയിട്ടുള്ള ടെറർ ഫണ്ട്സ്, ജിഹാദി ഫണ്ട്സ് വരുന്നു. നിങ്ങൾക്ക് എവിടെ ഇൻവെസ്റ്റ്മെന്റ് വേണമെങ്കിലും ഫണ്ട് വരുന്നു. ആ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് ഇവർ ഉപയോഗിച്ചു. കാരണം നിങ്ങൾ അതിന്റെ ഒരു ഒരു അഡീഷണൽ തെളിവും കൂടെ തരാം. അതായത് നമ്മുടെ ഈ പ്രളയം നടന്നപ്പോൾ ഇവിടെ പെട്ടെന്ന് കേരളത്തെ ഇന്ത്യയിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യാൻ ഒരു സെഡിഷൻ മൂവ്മെന്റ് നടന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് സൗത്ത് ഇന്ത്യ, എയ്റ്റ് എമിറേറ്റ്സ്, ഇത് കേരളമാണ്, കേരളം സെപ്പറേറ്റ് ആകണം എന്നൊരു ഓപ്പൺ ഡിമാൻഡ് പല രീതിയിലും വെച്ചു. ഞാൻ അതേപ്പറ്റി ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അതിന്റെ അന്വേഷണം വേറൊരു വഴിക്ക് നടക്കുന്നുണ്ട്, അതവിടെ നിൽക്കട്ടെ. ഇത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇതിന് ഇത് നടക്കും എന്ന് ആത്മാർത്ഥമായിട്ട് ഈ ഗ്രൂപ്പുകൾ വിശ്വസിച്ചു. ഈ മീഡിയ ഗ്രൂപ്പുകളും ഈ ആൾക്കാരെല്ലാം എന്താണെങ്കിലും കേരളം സ്വതന്ത്ര കേരളം ഉണ്ടാവും. അപ്പൊ അതിന് മുമ്പിൽ അഡ്വാൻസ് ആയിട്ട് നേരത്തെ തന്നെ ഇതിന്റെ അകത്ത് കയറി ഇരുന്നേക്കാം, സുരക്ഷിതമാക്കാം എന്നൊരു വിശ്വാസം ഇവർക്ക് കൃത്യമായിട്ടുണ്ടായിരുന്നു. അതാണ് ഈ കഴിഞ്ഞ കോവിഡ് കാലത്ത് ഒരു സീനിയർ പത്രപ്രവർത്തകനായ ബാസുരേന്ദ്ര ബാബു ഓപ്പൺ ആയിട്ട് സൂമിൽ വന്നിട്ട് അതിർത്തി മാറ്റി വരയ്ക്കുമെന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയെ ഭീഷണിപ്പെടുത്തിയത്. അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് എം എ ബേബി ആയുധമെടുത്ത് പോരാടാൻ രണ്ടു പ്രാവശ്യം കോവിഡ് സമയത്തും ഇപ്പോഴും ഈ കർഷക സമരത്തിലും രണ്ടു പ്രാവശ്യവും റവല്യൂഷൻ ആയുധമെടുത്ത് പോരാടണമെന്ന് ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പർ, എം എൽ എയും എം പി ആയിരുന്നയാള്, കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇരുന്നയാള്. അത് വെച്ച് നോക്കുമ്പോൾ ശിവൻകുട്ടി എത്രയോ വേഗമാ, ശിവൻകുട്ടി വിട്ടിത്തരം പറയുന്നേ ഉള്ളൂ, ഇന്ത്യക്കെതിരെ ഒന്നും അവൻ പറയുന്നില്ല. അപ്പൊ ഇത് കൃത്യമായിട്ട് ഒരു അജണ്ട ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ അജണ്ടയിലെ പല ആൾക്കാരും ഇന്ന് സ്വയം നഗ്നരാകുകയാണ്. അത് എം എ ബേബി ആയിക്കോട്ടെ, രാഹുൽ ഈശ്വർ ആയിക്കോട്ടെ, ഈ മമ്മൻ മാപ്പിള ആയിക്കോട്ടെ, മനോരമ ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, ഇവരെല്ലാരും ഇവരുടെ എല്ലാവരുടെ ഉദ്ദേശം എന്തായിരുന്നു? ഭാരത മാതാവിനെ ഏതെങ്കിലും രീതിയിൽ നശിപ്പിക്കുക, ഇന്ത്യയെ വിഘടിപ്പിക്കുക, ഇവിടെ ഉള്ള സംസ്കാരവും ഇതും തകർക്കുക. ഇനി നിങ്ങൾ മനോരമയുടെ ചരിത്രത്തിലോട്ട് പോയാല്, നമ്മുടെ രാജ്യം ആത്മീയവും ആത്മീയതയും പ്രൊമോട്ട് ചെയ്യുന്നത് ഒരു കുടുംബ ജീവിതം, കുടുംബത്തിന്റെ മഹത്വവും കുടുംബത്തിന്റെ പരിഭാവനതയും കുടുംബത്തിന്റെ വിശുദ്ധിയുമാണ് ഇവിടുത്തെ ആരാണെങ്കിലും നമ്മൾ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. കുടുംബത്തിന്റെ അകത്ത് പല ആൾക്കാർക്കും വ്യക്തിപരമായ അപജയം ഉണ്ടായാൽ പോലും അവരത് കുടുംബത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു വിവരദോഷിയും ശ്രമിക്കാറില്ല, ഒരു മഹാഭാവിയും ശ്രമിക്കാറില്ല. പക്ഷേ ഈ 40 വർഷം മുമ്പ് ആരംഭിച്ച വനിത എന്നൊരു പ്രസിദ്ധീകരണമാണ് ഈ യൂറോപ്പിലെ പെണ്ണുങ്ങൾ കാണിക്കുന്ന എല്ലാ ആഭാസത്തരവും വളരെ തന്ത്രപരമായിട്ട് കേരളത്തിലെ പെണ്ണുങ്ങളെ കൂടെ പഠിപ്പിക്കാൻ മുൻകൈ എടുത്തത് ഈ ആ ഒരു പ്രസിദ്ധീകരണമാണ്. ഈ മനോരമയുടെ തന്നെ ഒരു പ്രസിദ്ധീകരണമാണ്. അതുപോലെ തന്നെ ഈ കേരളത്തിൽ നടന്ന ചുംബന സമരം, പിന്നെ അനാർക്കിസം, നവോത്ഥാനം എന്ന് പറയുന്ന ഫ്രോഡ് പരിപാടി, ലിവിംഗ് ടുഗദർ, ഇങ്ങനെയുള്ള കുടുംബത്തെ നശിപ്പിക്കാൻ ആവശ്യമായ എന്തൊക്കെ പരിപാടികളുണ്ടോ അത് മൊത്തം കേരളത്തിൽ പ്രൊമോട്ട് ചെയ്തതിന്റെ ടോട്ടൽ പേറ്റന്റും ടോട്ടൽ കുത്തകയും ഈ മീഡിയ, ഈ മുത്തശ്ശി എന്ന് പറഞ്ഞ ഈ സംഭവത്തിനാണ് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല വളരെ തന്ത്രപരമായിട്ട് അവര് കേന്ദ്രത്തിലെ ബി ജെ പി ഗവൺമെന്റിനെതിരെയും നാഷണലിസ്റ്റ് ഫോഴ്സുകൾക്കെതിരെയും കൃത്യമായിട്ട് നിന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവരുടെ പ്രിന്റ് മീഡിയയിൽ നിന്നും അവര് വിഷ്വൽ മീഡിയയിലേക്ക് കയറിയപ്പോഴേക്കും, ആ വിഷ്വൽ മീഡിയയിലോട്ട് കയറിയപ്പോൾ അവർക്ക് സംഭവിച്ചത് അവരുടെ വിഷ്വൽ മീഡിയയും അതിലെ മീൻസ് മീഡിയ പ്രവർത്തകരും ഒരു പ്രത്യേക സ്റ്റാൻഡ്, അതായത് അവര് കോട്ടും ഇത് വിട്ട് മനോരമ ടിവിയുടെ റൂമിലോട്ട് വന്നു കഴിഞ്ഞാല് ഇന്ത്യൻ അതിർത്തിയിൽ ഇന്ത്യൻ സൈന്യത്തിനെതിരെ നിൽക്കുന്ന പാകിസ്ഥാന്റെയോ ചൈന പട്ടാളത്തിന്റെയോ ഒരു മനോഭാവത്തിലാണ് അവർ കൃത്യമായിട്ട് പെരുമാറുന്നത്. അവരുടെ ബോഡി ലാംഗ്വേജും അവരുടെ സംസാരവും അവിടെ പോകുന്ന ബി ജെ പിയുടെ നേതാക്കന്മാരോടോ നാഷണലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരോടുള്ള ബിഹേവിയറും കൃത്യമായിട്ട് ആ അതിർത്തിയിൽ ഉള്ള ശത്രു സൈനികൻ പെരുമാറുന്ന രീതിയിലുള്ള പെരുമാറ്റമാണ് ഉണ്ടായത്. ജനങ്ങൾ അപ്പോഴും ഇപ്പോഴും ഞങ്ങളെ പോലെയുള്ള ആൾക്കാർക്ക് ഇത് അറിയാമായിരുന്നു, ഇത് ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും. ബൈബിളിൽ പറയുന്ന ഒരു വാചകമുണ്ട്, നിങ്ങൾ രഹസ്യമായിട്ട് ചെയ്യുന്നത് പുരപ്പുറത്ത് ഘോഷിക്കപ്പെടുമെന്നാണ് ബൈബിൾ പറയുന്നത്. അത് തന്നെയാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. മാമൻ മാപ്പിളയ്ക്കൊക്കെ വീട്ടിൽ ബൈബിൾ ഉണ്ടെങ്കിൽ എടുത്ത് ഒന്നുകൂടി എടുത്ത് വായിക്കുക എന്നേ പറയുന്നുള്ളൂ. കാരണം ഇത് രാജ്യത്തെ ഞങ്ങളങ്ങ് മറിച്ചു കളയും, രാജ്യത്തെ ഞങ്ങൾ എഴുതി മറിക്കും, അല്ലെങ്കിൽ രാജ്യത്തെ ഞങ്ങൾ വൈകുന്നേരം അന്തിച്ചർച്ച നടത്തി അങ്ങ് മറിച്ചു കളയും, ഞങ്ങൾ ഇലക്ഷൻ റിസൾട്ടിനെ സ്വാധീനിക്കും. ഒരു ഉദാഹരണം പറയാം. 2019 അവരുടെ ഇലക്ഷൻ പ്രവചനം
കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ 2% വോട്ടാണ് ബി ജെ പി കാൻഡിഡേറ്റ് പി സി തോമസിന് കിട്ടുന്നതാണ്. 1.5 ലക്ഷം വോട്ട് കിട്ടി, അത് 3rd സ്ഥാനത്തേ വന്നുള്ളൂ. പക്ഷേ മനുഷ്യരെ അവഹേളിക്കാൻ വേണ്ടിയിട്ട് എന്തും വിളിച്ചു പറയും, എന്തും വിളിച്ചു പറയും, ഞങ്ങൾ എന്തും ചെയ്യും, ഞങ്ങളെ ആരും ഒന്നും ചോദിക്കാനില്ല എന്നുള്ള ഒരു ധാർഷ്ട്യം കേരളത്തിലെ മീഡിയകൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുത്തത് ലീഡിംഗ് മീഡിയമായ മനോരമയാണ്. ആ ധാർഷ്ട്യമാണ് ഇന്ന് ദേശാഭിമാനി, മാതൃഭൂമിയും, ഏഷ്യാനെറ്റും എല്ലാവരും കോപ്പി അടിക്കുന്നത്. അല്ലെങ്കിൽ അതിനു മുമ്പ് അങ്ങനെ ഒരു ഇവരുണ്ടാക്കി കൊടുത്ത ധാർഷ്ട്യമാണ് ഇതിന് സംഭവിച്ച ഇങ്ങനെ ഒരു ദുരന്തത്തിന് കാരണം. പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ ഇവരുമായിട്ട് ഈ സ്വന്തം രാജ്യത്തെ ഒറ്റിക്കൊടുത്തിട്ട് സ്വന്തം രാജ്യത്തിനെ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ട് അതിന്റെ സംസ്കാരത്തെയും അതിന്റെ ഇന്റഗ്രിറ്റിയെയും ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചിട്ട് അവനവന്റെ കുടുംബത്തിലോ അവനവന്റെ പാർട്ടിയിലോ അവനവന്റെ എസ്റ്റാബ്ലിഷ്മെന്റിലോ എന്തെങ്കിലും ദുരിതം വന്നാൽ അത് ദൈവം കൊടുക്കുന്ന ശിക്ഷയായിട്ടോ കർമ്മഫലമായിട്ടോ കരുതുന്നുള്ളൂ. ഇതിൻ്റെ അകത്ത് ഞാൻ ആഹ്ലാദിക്കുവോ സന്തോഷിക്കുവോ ഒന്നും ചെയ്യുന്നില്ല. ഉപ്പ് നിന്നവൻ വെള്ളം കുടിക്കുന്നു എന്നുള്ളത് കവിഞ്ഞേ ഉള്ളൂ. മറ്റുള്ളവന്റെ വീട്ടിലെ പാവപ്പെട്ട കുഞ്ഞുങ്ങളെയൊക്കെ ലവ് ജിഹാദിലും നാർക്കോട്ടിക് ജിഹാദിലും ഒക്കെ പെടുത്തിക്കൊണ്ടിരുന്നു. അപ്പൊ പോലീസ് ഈ കംപ്ലൈന്റ് കൊടുക്കുകയും കരയുകയും പിഴുകുകയും ചെയ്ത ലക്ഷക്കണക്കിന്, ആയിരക്കണക്കിനല്ല, ലക്ഷക്കണക്കിന് പേരൻസ് ഏതെങ്കിലും രീതിയിൽ ഈ വക ശല്യങ്ങളിൽ പെട്ട പേരൻസ് കേരളത്തിൽ കാലാകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അവരെ മുഴുവൻ തിരസ്കരിക്കുകയും അവരെ മുഴുവൻ അപമാനിക്കുകയും ചെയ്ത രണ്ട് മുഖ്യമന്ത്രിമാർക്കിട്ട് പണി കിട്ടി, പല മന്ത്രിമാരുടെയും വീട്ടിൽ പണി കിട്ടി, പല UDF LDF നേതാക്കന്മാരുടെയും വീട്ടിൽ പണി കിട്ടി. അപ്പൊ ഇവർക്ക് എല്ലാവർക്കിട്ടും ഉള്ള പണി തമ്പുരാൻ കൊടുക്കുന്നു. നമ്മളാരും 51 വെട്ടിനോ ഇന്നോവയ്ക്കോ ഇവരെ ഉപദ്രവിക്കാനോ ശപിക്കാനോ ഒന്നിനും പോകുന്നില്ല. ലിയോ ടോൾസ്റ്റോയുടെ ഒരു വാക്യമുണ്ട്, ഗോഡ് സീ ദ ട്രൂത്ത് ബട്ട് വെയിറ്റ്, ദൈവം സത്യം കാണുന്നു എന്നാൽ വെയിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ താമസിക്കുന്നു എന്ന്. അതുപോലെ ഇപ്പം പണ്ടൊക്കെ ദൈവം പിന്നെ ഇപ്പോ ദൈവം ഇപ്പോ ആ രീതിയിലുള്ള ഒരു നീതിയിലേക്ക്, ദൈവനീതിയിലേക്ക് ദൈവം കടന്നിരിക്കുന്നു എന്നാണ് ദൈവവിശ്വാസിയായിട്ടുള്ള ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിലെ ഹിന്ദുക്കളുടെ കണ്ണീർ, അല്ലെ, സാധുക്കളായിട്ടുള്ള ഹിന്ദുക്കളുടെ കണ്ണീർ ദൈവം കാണാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് മാത്രമല്ല, ദൈവം നടപടി എടുക്കാനും തുടങ്ങിയിരിക്കുന്നു എന്നാണ് പല ആൾക്കാർ ഇപ്പോഴും നമ്മൾ ഈ പ്രസംഗിക്കുമ്പോൾ, ഈ ഗ്രൂപ്പ് നടത്തുമ്പോഴും കേരളത്തില് ഒരു സെറ്റ് ആൾക്കാർ ഇപ്പോഴും വിചാരിക്കുന്നുണ്ട് ഭാരതമാതാവിന്റെ സാരി പറിക്കാം, ഭാരതമാതാവിന്റെ ആഭരണം പറിക്കാം, ഭാരതമാതാവിനെ ഇല്ലാണ്ടാക്കാമെന്ന് വിചാരിക്കുന്ന കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ജിഹാദികളും പത്രക്കാരും അടക്കമുള്ള ആൾക്കാരും ആരും മനസ്സിലാക്കുക, ഇത് രാഷ്ട്രത്തിന്റെ ശിക്ഷ ഇച്ചിരി താമസിച്ചാലും ദൈവശിക്ഷ ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ട് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾക്കറിയാം രണ്ട് ലീഡിംഗ് ആയിട്ടുള്ള കേരളത്തിലെ ഫൈനാൻസുകാര്, ഒന്ന് മുത്തൂറ്റ് ആണെന്ന് തോന്നുന്നു ഒരു ബാങ്കോ, പിന്നെ എന്താ ഒരു കപ്പൽ ജോയി, ഇങ്ങനെ രണ്ടുപേരുടെ മരണമുണ്ട്. ആത്മഹത്യയാണെന്ന് പറയുന്നു, ബിൽഡിംഗിൽ നിന്ന് ചാടിയതാണെന്ന് പറയുന്നു, എന്താണേലും ദുരൂഹം മരണമുണ്ട്. അപ്പൊ ഇതിൻ്റെ അകത്തൊക്കെ ആവശ്യമില്ലാത്തവരുമായിട്ട് കമ്പനി വെക്കാനും ബിസിനസ് നടത്താനും ഒക്കെ പോയി കഴിഞ്ഞാൽ ഇതാണ് ഞാൻ മനോരമയെ കുടുംബക്കാർക്കും കണ്ടെത്തി കുടുംബക്കാർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്ക് മാനസാന്തരം ഉണ്ടാകട്ടെ, സത്യം തുറന്നു പറയട്ടെ, രാജ്യത്തോട് സത്യം തുറന്നു പറയട്ടെ, ദൈവത്തോട് സത്യം തുറന്നു പറയട്ടെ, പള്ളിയോട് സത്യം തുറന്നു പറയട്ടെ, ജനങ്ങളോട് സത്യം തുറന്നു പറയട്ടെ. അവര് മാപ്പ് അത് ഇത് തിരുത്തുക അവർ, കാരണം ഞങ്ങളുടെ ഒരു പ്രമാണം എന്ന് പറയുന്നത് ഒരു കുഞ്ഞാട് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ 100 കുഞ്ഞാടുള്ളവൻ ഒരു കുഞ്ഞാട് പോയി കഴിഞ്ഞാൽ ആ കുഞ്ഞാടിനെ തിരിച്ചു കൊണ്ടുവരണമെന്നാണ് ഞങ്ങളുടെ പ്രമാണം. അതുകൊണ്ട് ഈ മനോരമ കുഞ്ഞാട് തിരിച്ചു വരട്ടെ എന്നുള്ളതാണ്, തിരിച്ച് മാമോയിസൊക്കെ മുങ്ങി തിരിച്ച് പള്ളിയിലോട്ട് വരട്ടെ എന്നുള്ളതാണ്. അവരെ അധിക്ഷേപിക്കാനോ ആക്ഷേപിക്കാനോ ഞാൻ തയ്യാറല്ല, ബട്ട് അവര് രാജ്യത്തോട്, ഈ രാജ്യത്തോടും ദൈവത്തോടും പള്ളിയോടും മാപ്പ് പറഞ്ഞ് തിരിച്ച് കർവാപ്പസി നടത്തി എത്തിച്ചേരണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. വന്ദേ മാതരം.